ഹായ് ഫ്രണ്ട്സ്, ഫയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി സപ്പോട്ടയെ കുറിച്ചാണ്. അപ്പോൾ ഈ സപ്പോട്ടയ്ക്ക് ബനാന സപ്പോട്ട എന്നും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്വദേശം തായ്ലാൻഡ് ആയതുകൊണ്ട് തായ് സപ്പോട്ട എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികളും കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ല ചുവപ്പ് നിറത്തിലായിട്ടുള്ള ബനാന സപ്പോട്ടയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് തായ്ലാൻഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ തായ് സപ്പോട്ട എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മധുരമുള്ള ഒരു സപ്പോട്ട തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന റൗണ്ട് ഷേപ്പിലുള്ള സപ്പോട്ടയെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്ത രുചിയോട് കൂടിയിട്ടുള്ള നല്ല മധുരമുള്ള സപ്പോട്ട തന്നെയാണിത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൂട്ടം കൂട്ടമായിട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മരത്തിൽ നല്ല തിങ്ങി നിറഞ്ഞ് കൂട്ടം കൂട്ടമായിട്ട് നമുക്കിത് കായ്ച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നല്ല ബനാനയുടെ ഷേപ്പ് നീണ്ട രൂപത്തിലാണ്, നീളം കൂടുതലുള്ള ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഇത് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ഒരു ബനാനയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ആ ഒരു പേരും കൂടി കിട്ടിയത്. അപ്പോൾ നല്ല നീളം ഷേപ്പിൽ നമ്മുടെ മറ്റുള്ള സപ്പോട്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണിത്. അതുപോലെ തന്നെ അതിലേറെ അതിൻ്റെ രുചിയും നല്ല രുചിയുള്ള ഒരു സപ്പോട്ടയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ വളം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നല്ലതുപോലെ കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് സപ്പോട്ട. എന്നാൽ പോലും നമ്മൾ അത്യാവശ്യത്തിന് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കായ്ക്കാതെ നിൽക്കുന്ന മരങ്ങളിലൊക്കെ വേഗം കായ്പിടുത്തം ഉണ്ടാകുവാനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് നമ്മൾ വളം, അതായത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നല്ലതുപോലെ വളപ്രയോഗം ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഡ്രമ്മിലാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വളപ്രയോഗം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം. നനവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നനച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഫ്രൂട്ടിങ്ങിൻ്റെ ടൈമിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി ഇതിൻ്റെ കായ്പിടുത്തമുള്ള ആ സമയത്തൊക്കെ നല്ലതുപോലെ നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഈ മരത്തിൽ നല്ലതുപോലെ കായ്പിടുത്തം ഉണ്ടാവാൻ വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു മരം എന്ന് പറയുന്നത് ഇത് ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലുമാണ്. അപ്പോൾ നല്ല അത്യാവശ്യത്തിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന, ഇപ്പോൾ ഈ സപ്പോട്ടയുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ഇതിന് വെയിലും പിന്നെ അതുപോലെ തന്നെ ഒരു 30% ഷെയ്ഡും ഇതിന് കിട്ടിയിരിക്കണം. അപ്പോൾ കൂടുതൽ വെയിൽ ഇല്ലാതെ കൂടുതലും വെയിൽ ഒരു 70% വെയിൽ കിട്ടുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മരത്തിനെ അപേക്ഷിച്ച്. പിന്നെ ഒരു 30% ഷെയ്ഡുള്ള ഷെയ്ഡ് മാത്രം മതിയാവും. അപ്പോൾ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് സപ്പോട്ട. അപ്പോൾ സപ്പോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് ചിക്കു ജ്യൂസ്. അപ്പോൾ സപ്പോട്ട വെച്ചിട്ടുള്ള ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ള ഷെയ്ക്ക്, ചിക്കു ഷെയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. അപ്പം ചിക്കു ജ്യൂസ് നല്ല ബോഡിക്ക് നല്ല എനർജി നൽകുന്ന ഒരു ജ്യൂസാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലിൻ്റെ ബലത്തിനും സപ്പോട്ട വളരെ നല്ലതാണ്. അപ്പോൾ എപ്പോഴും ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് തൊലി കളഞ്ഞ് അത് ഫ്രൂട്ടായി തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ നേഴ്സറികളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് നല്ല ഹൈബ്രിഡ് തൈകൾ നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്ന ഉരുണ്ട ഷേപ്പിലുള്ള അത് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നതിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നല്ലതുപോലെ കായ്പിടുത്തം ഉണ്ടാവുകയും ചെയ്യും കുറഞ്ഞ സമയത്തിനുള്ളിൽ. അതായത് ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ നല്ലതുപോലെ കായ്കൾ ഉണ്ടായി തുടങ്ങും. മറ്റേത് നമ്മൾ വിത്ത് പാകി നമ്മുടെ നാടൻ നാട്ടിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള സപ്പോട്ടയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ 6-7 വർഷം വരെ എടുക്കും അതിൽ കായ്കൾ ഉണ്ടാകുവാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് തൈകളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഗ്രാഫ്റ്റ് ചെയ്തതോ ബട്ട് ചെയ്തതോ പിന്നെ അതുപോലെ തന്നെ എയർ ലെയറിംഗ് രീതിയിലൂടെ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള തൈകളാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ 1.5-2 വർഷം കൊണ്ട് നമുക്ക് ഇതിൽ ഫ്രൂട്ട്സുകൾ സപ്പോട്ട കായ്ക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തൈകൾ നേഴ്സറികളിൽ നിന്നും ചോദിച്ച് വാങ്ങുക. അതുപോലെ തന്നെ നടാൻ ഉപയോഗിക്കുന്ന തൈകൾ ഏകദേശം ഒരു 4 അടി പൊക്കമുള്ള തൈകളായിരിക്കണം. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ ബനാന സപ്പോട്ട എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന സപ്പോട്ടയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ഇതിൻ്റെ വലിപ്പത്തിലായാലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രുചിയുടെ കാര്യത്തിലായാലും നല്ല വലിപ്പമുള്ളതും നല്ല രുചിയുമുള്ള സപ്പോട്ട നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കായ്കൾ നല്ലതുപോലെ പാകമായാൽ നമുക്ക് മരത്തിൽ നിന്നും പൊട്ടിച്ച് ഇത് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മരത്തിൽ നിർത്തി പഴുപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പറിച്ചെടുത്ത് പഴുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്.
പിന്നെ അതുപോലെ തന്നെ മരത്തിൽ നിർത്തിയാണ് പഴിപ്പിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വവ്വാലുകൾ അത്തരത്തിലുള്ള അണ്ണാന് അതുപോലത്തിലുള്ള ജീവികളിൽ നിന്നൊക്കെ ഇത് സംരക്ഷിച്ച് വെക്കേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് ഇത് കവറുകളിൽ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മരത്തിന് മൊത്തത്തിലായിട്ട് നെറ്റ് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജീവികളിൽ നിന്നൊക്കെ ഇത് നമുക്ക് സംരക്ഷിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ സപ്പോട്ട പഴം നല്ല മൂത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ പുറം സ്കിന്ന് അതിൻ്റെ ഇതിൻ്റെ പുറം തൊലി ഒന്ന് ഒരതി നോക്കിയാൽ നല്ല മിനുസമുള്ള ഒരു പ്രതലമാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് നിന്ന് മനസ്സിലാക്കാം ഇത് ഏകദേശം മൂപ്പെത്തിയിട്ടുണ്ട് എന്ന്. അത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ നമുക്കിത് പറിച്ചെടുത്ത് പഴിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡിൽ പുക തട്ടിച്ചും നമുക്കിത് പഴിപ്പിച്ചെടുക്കാം. അപ്പോൾ സപ്പോട്ടയുടെ നടീൽ രീതിയെക്കുറിച്ച് ഇതിൻ്റെ മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് അടിവളമായിട്ട് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നല്ലപോലെ കാഴ്പിടുത്തം ഉണ്ടാകുവാൻ വേണ്ടി കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് അതായത് കടല പിണ്ണാക്ക് നമുക്ക് പുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്കിത് ഇങ്ങനെ കപ്പലണ്ടി കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ വളപ്രയോഗം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ സപ്പോട്ട മരത്തിന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എടുക്കാവുന്നത് 1 കിലോ എല്ലുപൊടി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം ഏകദേശം 1 കിലോന് അതായത് ഒരു ചെറിയൊരു ബക്കറ്റ് ആട്ടിൻകാഷ്ടം എടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ചെടിയുടെ തടത്തിൽ നിന്നും കുറച്ച് മണ്ണ് നീക്കിയതിന് ശേഷം അതിലിട്ട് കൊടുക്കാവുന്ന ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മേൽമണ്ണ് ഇട്ട് കൊടുത്ത് മൂടാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 മാസം കഴിഞ്ഞതിന് ശേഷം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് കടലപ്പിണ്ണാക്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ നിർബന്ധമായിട്ടും ഇത്തരത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 1-4 മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതുപോലെ സപ്പോട്ട കായ്ക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഈ ഒരു വളപ്രയോഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നഴ്സറികളിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ തൈകൾ വാങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള കായ്ച്ചു നിൽക്കുന്ന തൈകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 1000 മുതൽ 1500 വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ നല്ല തൈകൾ നോക്കി നല്ല കടഭാഗം നല്ല വണ്ണമുള്ള നല്ല കരുത്തുള്ള തൈകൾ നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്നും തൈകൾ അത് എന്ത് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിലും 2 തൈകൾ വീതം നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ സ്പേസ് ഉള്ള സ്ഥലമുള്ള ആളുകൾക്ക് ടെറസിൻ്റെ മുകളിൽ 1 തൈ വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിലത്താണ് ഇപ്പോൾ പറമ്പൊക്കെ സൗകര്യമൊക്കെ ഉള്ള ആളുകൾക്ക് പറമ്പിൽ 1 തൈയും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പരാഗണമൊക്കെ പെട്ടെന്ന് നടക്കാനൊക്കെ പരാഗണം നടന്ന് പെട്ടെന്ന് ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകുവാനൊക്കെ ഒരുപാട് സഹായകമാണ് ഇത്തരത്തിൽ 2-3 തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് പറമ്പിലുള്ള തൈകളിൽ നിന്നാണ് ചെടികളിൽ നിന്നാണ്. പിന്നെ നമ്മളിത് പറമ്പിലൊക്കെയാണ് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കണം. ഡ്രമ്മിലാണെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം എന്ന തോതിൽ നമ്മൾ ഇതിന് വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അധികം ആളുകളും വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഡ്രമ്മിലൊക്കെയാണ് ഇത്തരത്തിലുള്ള തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് സപ്പോട്ട എന്ന് മാത്രമല്ല അത് ഇപ്പോൾ മാംഗോ പിന്നെ അതുപോലെ തന്നെ മറ്റ് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് എന്നുണ്ടെങ്കിലും ഡ്രമ്മിലാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിന് ലിക്വിഡ് ഫോമിൽ അതായത് ലിക്വിഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലറി രൂപത്തിൽ സ്ലറി ആയിട്ട് നമ്മളിതിന് വളം കൊടുക്കണം. അതായത് നമ്മൾ കടയിൽ നിന്നും ഇപ്പോൾ എല്ലുപൊടി പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പറമ്പിലാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്, ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിലാണ് നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് ലിക്വിഡ് ഫോമിൽ അതായത് സ്ലറി രൂപത്തിലാക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വളങ്ങൾ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡ്രമ്മിൻ്റെ മുകളിലായിട്ട് തങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അത് മണ്ണിലേക്ക് താഴ്ന്നു പോകാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ഡ്രമ്മിലാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വളം മണ്ണിലേക്ക് താഴ്ന്നിട്ടില്ലെങ്കിൽ ഈ വളം എടുക്കാൻ വേണ്ടി ഇതിൻ്റെ വേരുകൾ മണ്ണിൻ്റെ മുകളിലേക്ക് വരുന്നത് ായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രമ്മിൻ്റെ ഉപരിതലത്തിൽ മണ്ണിൻ്റെ ഉപരിതലത്തിലേക്ക് വേരുകൾ വന്ന് വളം വലിച്ചെടുക്കാൻ വേണ്ടി വേരുകൾ മുകളിലോട്ട് വരുന്ന സമയത്ത്
ഇതിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ വേരുകൾ തിങ്ങി നിറഞ്ഞ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് മരങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് മരങ്ങൾ കരിഞ്ഞു പോകാനും അത് നശിച്ചു പോകാനും വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫോമിലാണ് നമ്മളിത് വളങ്ങൾ ഇതിലേക്ക് ഒഴിച്ച് ഡ്രമ്മിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ തായ്ന്നിറങ്ങുകയും അത് വേരുകൾക്ക് ഈസി ആയിട്ട് അടിയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഡ്രമ്മിൽ നടുന്ന ചെടികൾക്ക് ഇത്തരത്തിൽ ലിക്വിഡ് ഫോമിൽ വളങ്ങൾ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ തായ് ചിക്കോ അല്ലെങ്കിൽ ബനാന ചിക്കോ വർഷത്തിൽ എല്ലാ മാസവും കായ്ക്കുന്നതാണ്. അപ്പോൾ നാടൻ ചിക്കോ ആണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ കായ്ക്കുകയുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഇതിൽ നിന്നും സപ്പോട്ട കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സപ്പോട്ടയാണ് ഈ ഒരു വെറൈറ്റി ബനാന സപ്പോട്ട. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നല്ല തൈകൾ നഴ്സറികളിൽ നിന്നും വാങ്ങി വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് നല്ല അലങ്കാര ചെടിയായി നമുക്കിത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ബഞ്ചായിട്ട് കായ്ക്കുന്ന ഒരു പ്രകൃതമാണ് ഈ സപ്പോട്ടയ്ക്കുള്ളത്. അപ്പോൾ ഇത് നിലത്താണ് നടുന്നത് എന്നുണ്ടെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളപ്രയോഗം ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുൻപും പിന്നെ അതുപോലെ തന്നെ മഴ കഴിഞ്ഞതിന് ശേഷവും നമുക്കിതിന് വളപ്രയോഗം ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇടയ്ക്ക് കുറച്ച് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പൂക്കളൊക്കെ കായ്കളായി മാറുന്നതിന് വളരെ നല്ലതാണ്. ഒരു 50 ഗ്രാം വീതം നമുക്കിതിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊട്ടാഷ് നമുക്ക് നാച്ചുറലായിട്ട് പൊട്ടാഷ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കോഴിവളം ഇതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കടയിൽ നിന്നും രാസവളങ്ങൾ ആണ് നമുക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കടകളിൽ നിന്നും വാങ്ങിയിട്ട് ഒരു 50 ഗ്രാം വീതം നമുക്കിതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ചെടികൾക്ക് ആവശ്യത്തിനുള്ള പൊട്ടാഷ് ചെടികൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എഗ്ഗ് അമിനോ ആസിഡ് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. കായ്പിടുത്തത്തിനും പിന്നെ അതുപോലെ തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഉണ്ടായ പൂക്കളിലൊക്കെ കായ്കളായി മാറാനൊക്കെ കുറച്ച് എഗ്ഗ് അമിനോ ആസിഡ് വൈകുന്നേരം സമയങ്ങളിൽ ചെടി മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ ചിക്കൂ, റൗണ്ട് ഷേപ്പിലുള്ള നാടൻ ചിക്കൂ നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഒരു സപ്പോട്ട മരം നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു 3-ഓ 4-ഓ ഹൈബ്രിഡ് തൈകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പം കുറച്ച് സ്ഥലം മതി. പിന്നെ അതുപോലെ തന്നെ നല്ല കായ്ഫലം കിട്ടും എന്നുള്ള പ്രത്യേകതകളൊക്കെ ഇത്തരത്തിലുള്ള തൈകൾക്കുണ്ട്. ഹൈബ്രിഡ് തൈകൾക്കുണ്ട്. ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ എയർ ലെയറിംഗ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ വിത്ത് മുളപ്പിച്ച് കിട്ടുന്ന തൈകൾക്കുള്ള പോരായ്മകൾ നമ്മൾ പറഞ്ഞല്ലോ. ഒരുപാട് വർഷമെടുക്കും അതിൽ കായ്കൾ ഉണ്ടാകാൻ, ഫ്രൂട്ട് ഉണ്ടാവാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള തൈകൾ നോക്കി വാങ്ങി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ബനാന സപ്പോട്ടയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.